നമസ്കാരം. പ്രവാസ ലോകത്തെ ഒരു വെള്ളിയാഴ്ചയാണ്, അപ്പൊ എങ്ങോട്ടും വെളിയിലോട്ടൊന്നും ഇറങ്ങിപ്പോകാൻ പറ്റില്ല. റൂമിൽ തന്നെയാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ രാവിലെ മുതൽ ചെറിയ രീതിയിലുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ രാവിലെ നമുക്കറിയാം ബ്രേക്ക്ഫാസ്റ്റ്, പ്രഭാത ഭക്ഷണം. ശരിക്കും പ്രഭാത ഭക്ഷണം എപ്പോഴും ഹെൽത്തി ആയിരിക്കണം എന്നാണ് പറയാറുള്ളത്. വൈകിട്ട് മിതമായ ഭക്ഷണം, പ്രഭാത ഭക്ഷണം നല്ല ഹെൽത്തി ആയിട്ട് നന്നായിട്ട് കഴിക്കുക. പ്രത്യേകിച്ച് ഈ കൊറോണ സമയത്ത് നല്ല ഭക്ഷണം കഴിക്കുക. ഇത് കണ്ടില്ല എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പാനീയം? ഇത് ഞാനൊന്നും ഇതിനെ സ്ഥാപിക്കാമെന്ന് ശ്രമിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു തന്നൊരു പാനീയമാണ്. ചെറു ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും നാരങ്ങ നീരും കൂടെ ചേർത്ത് കുടിച്ചാൽ പല രോഗങ്ങളെയും പ്രതിരോധിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ രാവിലെ ഹെൽത്തി ഒരു ഡ്രിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഞങ്ങൾ ഉണ്ടാക്കിയ അടയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് അട. ഈ ശരിക്കും പറഞ്ഞാൽ ഇലയട, നമ്മുടെ നാട്ടിൽ ഇലയട എന്ന് പറയും, പല സ്ഥലത്തും പറയും. നമുക്ക് ഓരോ ഫെസ്റ്റിവലിനോട് ഓരോ ഉത്സവങ്ങളോടനുബന്ധിച്ചതാണ് ഈ അട. ഇപ്പം വാവട എന്ന് പറയാറുണ്ട്, പല സ്ഥലങ്ങളിൽ പാവട എന്ന് പറയാറുണ്ട്. ചില ആൾക്കാർ 4 മണിക്കത്തെ ഒരു ചെറിയ കടിയായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഇത് കിട്ടാറുണ്ട്, പ്രവാസ ലോകത്തും കിട്ടാറുണ്ട്, ഇലയട കിട്ടാറുണ്ട്. നല്ല രുചിയാണ്, നല്ല, അതായത് നമുക്ക് ഹെൽത്തി ഫുഡ് തന്നെയാണ് ഇലയട. ശരിക്കും അരിപ്പൊടി, അരിപ്പൊടിക്കകത്ത് ശർക്കര, നമുക്ക് വേറെ സ്ഥലത്തൊക്കെ അവരൊക്കെ വെല്ലം എന്ന് പറയും, ജീരകം, ഏലക്കായ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ്. നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഏത് ഫുഡും ഭയങ്കര ശരീരത്തിന് ഹെൽത്തിയാണ്. നമ്മൾ ഏത് കഴിക്കും, മലയാളികളുടെ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഏതും ഹെൽത്തിയാണ്. അതുപോലെ തന്നെ ഈ വെല്ലമൊക്കെ നല്ലതാണ്. വെല്ലം എന്ന് പറയുന്നത് ശർക്കര, നമ്മുടെ
അതൊക്കെ ശരീരത്തിന് നല്ല സാധനങ്ങൾ തന്നെയാണ്. എന്തായാലും ഞാൻ ഇന്ന് അടയുടെ നമ്മുടെ ഇലയടയുടെ വിശേഷങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. ഈ അട ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന എൻ്റെ റൂംമേറ്റ് സുരേഷേട്ടനാണ് ഈ ഇലയട ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായ ഫുഡുകൾ ഞങ്ങൾ പരീക്ഷിക്കാറുണ്ട്. ഉച്ചയ്ക്ക് വേറൊരു ഫുഡ്, വൈകിട്ട് മറ്റൊരു ഫുഡ്. എന്തായാലും വെളിയിലേക്കൊന്നും പോകാൻ പറ്റില്ല, അപ്പോൾ റൂമിൽ തന്നെ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, പരീക്ഷണങ്ങൾ നടത്തുക, അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, കൊറോണ സമയത്ത് വെളിയിലും കറങ്ങാൻ പോകേണ്ട, പോവുകയാണെങ്കിൽ വെളിയിലങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ മാസ്കും ഗ്ലൗസും ഒക്കെ ധരിച്ചേ പോകാവൂ. അതായത് സാമൂഹ്യ ദൂരം പാലിക്കുക, നമ്മൾ എത്രത്തോളം സൂക്ഷിക്കുന്നു അത്രത്തോളം നമ്മളെ രോഗം പിടിക്കാതെ ഇരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.